കൊല്ലത്താണ് തുടങ്ങിയതെങ്കിലും മാടപ്പള്ളിയിൽ ഉണ്ടായുള്ള സംഭവമാണ് ഈ സമരം ആളിക്കത്തിച്ചത് എന്നുള്ളതാണ് വിലയിരുത്തപ്പെടുന്നത്. എന്താണ് അങ്ങയുടെ അഭിപ്രായം? അവിടെ സ്ത്രീകളൊക്കെ തന്നെ പിണറായി വിജയനെ പച്ചയ്ക്ക് തെറി പറയുന്ന ഒരവസ്ഥയിലേക്ക് വരെ വന്നു. മാടപ്പള്ളിയിൽ മറ്റ് സ്ഥലങ്ങളിലെല്ലാം അവർ ആദ്യഘട്ടങ്ങളിൽ പ്രതികരണമുണ്ടായി തിരിച്ചുപോയി കൊണ്ടിരിക്കുകയായിരുന്നു. പ്രതികരണങ്ങളുണ്ടായി, പിന്നീട് സർക്കാരിൻ്റെ നിലപാട് കടുപ്പിക്കാൻ തുടങ്ങി. എന്ത് വില കൊടുത്തും കല്ലിടണം, എന്ത് കാഷ്വാലിറ്റി ഉണ്ടായാലും കല്ലിടണം എന്ന ഒരു സമീപനവുമായി പോകുന്നൊരു ഘട്ടത്തിലാണ് മാടപ്പള്ളിയിൽ ചെല്ലുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ പോലീസ് മൃഗീയമായിട്ടാണ്, വളരെ ക്രൂരമായിട്ടാണ് ഇടപെട്ടത്. പുരുഷ പോലീസുകാരും കൂടെ ചേർന്നുകൊണ്ടാണ് ഒരു സ്ത്രീയെ കൈക്കും കാലിനും തൂക്കിയെടുത്തുകൊണ്ട് കൊണ്ടുപോകുന്ന കാഴ്ച, സ്വന്തം കുഞ്ഞിനെ കൂടി ഉപദ്രവിക്കുന്ന രീതിയിലുള്ള കാഴ്ച കണ്ടത്. അവർക്ക് വേണമെങ്കിൽ തീരുമാനിക്കാമായിരുന്നു, കാരണം അവരുടെ വീട്ടുവളപ്പിലാണ് അവർ നിന്നിരുന്നത്. ഇങ്ങനെ ഒരു സാഹചര്യം തീർച്ചയായും ചുറ്റിലും ചാനലുകളും മാധ്യമങ്ങളെല്ലാം നിൽക്കുന്നു. അപ്പോൾ ഇത് വലിയ വാർത്തയുണ്ടാകും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ കുട്ടിയെയും ആ അമ്മയെയും ഉപേക്ഷിക്കാൻ അവർ എന്താണെന്ന് വെച്ചാൽ ചെയ്തോട്ടെ എന്ന് കരുതി പിന്തിരിഞ്ഞു പോകാൻ പോലീസ് തീരുമാനിച്ചില്ല. യഥാർത്ഥത്തിൽ അങ്ങനെ തീരുമാനിക്കേണ്ടതായിരുന്നു. എന്തുകൊണ്ട് തീരുമാനിച്ചില്ല എന്ന് ചോദിച്ചാൽ, എന്ത് വില കൊടുത്തും പദ്ധതി നടപ്പിലാക്കുമെന്ന മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യം നിറഞ്ഞ ആഹ്വാനം, അദ്ദേഹമാണ് ആഭ്യന്തരമന്ത്രി എന്നുള്ളതുകൊണ്ട് ആ ആഹ്വാനം അതേപടി നടപ്പിലാക്കാൻ പോലീസ് മുതിർന്നതുകൊണ്ടാണ് അത്രയും വലിയ ഒരു ചെറുത്തുനിൽപ്പ് അവിടെ ഉണ്ടായതും അത് ലോക ശ്രദ്ധയിലേക്ക് വന്നതും അത് വലിയൊരു ബ്രേക്ക് ത്രൂ ഈ സമരത്തിന് ഉണ്ടാക്കിയതും. അതാണ് എൻ്റെ വസ്തുത. ഈ നന്ദിഗ്രാമിലെ സമരത്തേക്കാൾ തീക്ഷ്ണമാണ് ഈ സമരം എന്ന് പറയുന്നുണ്ട്. എന്താണ് അങ്ങയുടെ അഭിപ്രായം? തീർച്ചയായും, കാരണം നന്ദിഗ്രാം ഒരു 20,000 ഏക്കർ വരുന്ന ഒരു പാടശേഖരത്തിന്റെ ചുറ്റുപാട്, അതായത് നന്ദിഗ്രാമാണ് പശ്ചിമ ബംഗാളിൽ മാർക്സിസ്റ്റ് പാർട്ടിയെ ഇല്ലാതാക്കിയത്. അതെ. ആ നന്ദിഗ്രാമിനെ വിലയിരുത്തുമ്പോൾ അങ്ങയുടെ അഭിപ്രായം? സമരത്തിന്റെ തിരുവനന്തപുരം കാസർഗോഡ് വരെ യാത്ര ചെയ്യും, ജനങ്ങളെ നേരിട്ട് കാണുകയും ചെയ്തൊരു ഇതിന്റെ നേതാവാണ്. അപ്പൊ താങ്കൾക്ക് എന്താണ് നേരിട്ട് അഭിപ്രായം? തീർച്ചയായും, ഞാൻ നന്ദിഗ്രാമിൽ പോയിട്ടുള്ള ആളാണ്. ആ സമരം നടന്ന ഈ വെടിവെപ്പിന് ശേഷം ആ മേഖല സന്ദർശിച്ചയാളാണ്. ഭീകരമായ അതിക്രമമാണ്, അതായത് പോലീസിനോടൊപ്പം CPM ഗുണ്ടകളും കൂടെ ചേർന്നാണ് അവിടെ സ്ത്രീകളെ കായികമായി ലൈംഗികമായി വരെ അതിക്രമങ്ങൾ ഉപദ്രവങ്ങൾ നടത്തി കൊണ്ടാണ് അവിടെ ഇവർ മുന്നോട്ട് പോയത്. സ്വാഭാവികമായും അത് ലോകശ്രദ്ധയിലേക്ക് വരികയും ശക്തമായ എതിർപ്പുണ്ടാകുകയും അവിടുത്തെ ഇടതുപക്ഷ ബുദ്ധിജീവികൾ ഒന്നടങ്കം, അടുത്ത ഇടതുപക്ഷ ബുദ്ധിജീവികൾ എന്ന് പറഞ്ഞാൽ ആ കാലത്ത് CPM അവരൊന്നടങ്കം അതിനെതിരെ രംഗത്ത് വരികയും ആ പദ്ധതിയിൽ നിന്ന് സർക്കാരിന് പിന്മാറുകയും ചെയ്യേണ്ടി വന്നു. സമാനമായ ഒരു സാഹചര്യമാണ് ഇവിടെയും ഉള്ളത്. ഇവിടുത്തെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു സർക്കിളിനുള്ളിൽ നടന്ന ഒരു സംഭവമാണെങ്കിൽ ഇത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഒറ്റ സ്ട്രെച്ചിൽ ഉള്ള ഒരു സമരമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതുകൊണ്ട് തന്നെ എല്ലാ 11 ജില്ലകളെയും ഇത് അഫക്റ്റ് ചെയ്യും എന്നുള്ളത് കൊണ്ട് ഇത്രയും വിശാലമായ ഒരു ജനവിഭാഗത്തിനിടയിലേക്ക് ഇതിൻ്റെ സമ്മർദ്ദം ചെല്ലും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടായതിനേക്കാൾ രൂക്ഷമായ ഒരു സാഹചര്യത്തെ കേരളത്തിൽ നേരിടേണ്ടി വരും.